ടൈം വാല്യൂ ഓഫ് മണി എന്നാൽ പണപ്പെരുപ്പവും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം നേടാനുള്ള സാധ്യതയും പോലുള്ള ഘടകങ്ങൾ കാരണം പണത്തിന്റെ മൂല്യം കാലക്രമേണ മാറുന്നു എന്നാണ്. 1993 സുഗുതൻ 10 രൂപയ്ക്ക് ഒരു ഹൽവ വാങ്ങിയതിന്റെയും അതേ ഹൽവ 2023 100 രൂപയ്ക്ക് വാങ്ങിയതിന്റെയും ഉദാഹരണം ഉപയോഗിച്ച് പണത്തിന്റെ സമയ മൂല്യം എന്ന ആശയം വിശദീകരിക്കാം. ഒരു ഹൽവയുടെ കഥ. ഹൽവയുടെ വില 1993 10 രൂപയിൽ നിന്ന് 2023 100 രൂപയായി വർദ്ധിക്കുന്നു. ഈ വിലക്കയറ്റത്തിന്റെ കാരണം പണപ്പെരുപ്പം ആണെന്ന് പറയാം. പണപ്പെരുപ്പം മൂലം ഹൽവ ഉണ്ടാക്കുന്നതിന് വിൽക്കുന്നതിനുമുള്ള ചെലവുകൾ, ജോലി ചെലവ്, മറ്റ് ചെലവുകൾ എന്നിവ വർദ്ധിച്ചു. തൽഫലമായി ഈ വർദ്ധിച്ച ചെലവുകൾ നികത്താനും അവരുടെ ലാഭവിഹിതം നിലനിർത്താനും മധുരപലഹാരക്കടയ്ക്ക് ഹൽവയുടെ വില ഉയർത്തേണ്ടി വന്നു. 1993 സുഗുതൻ ഹൽവ വാങ്ങാൻ ഉപയോഗിച്ച 10 രൂപ സൂക്ഷിച്ച് നിക്ഷേപിക്കുകയോ അതിൽ നിന്ന് വരുമാനം നേടുകയോ ചെയ്തിരുന്നെങ്കിൽ കാലക്രമേണ ആ പണത്തിന്റെ മൂല്യം വർദ്ധിക്കുമായിരുന്നുവെന്ന് ടൈം വാല്യൂ ഓഫ് മണി സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സുഗുതൻ 10 രൂപ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ വരുമാനം നൽകുന്ന മറ്റേതെങ്കിലും നിക്ഷേപത്തിലോ നിക്ഷേപിച്ചിരുന്നെങ്കിൽ കൂട്ടുപലിശയോ നിക്ഷേപ വരുമാനമോ കാരണം പണം വളരുമായിരുന്നു. പണത്തിന്റെ മൂല്യത്തിൽ സമയത്തിന്റെ സ്വാധീനം ഈ ഉദാഹരണം വ്യക്തമാക്കുന്നു. നിങ്ങളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനും പണത്തിന്റെ സമയ മൂല്യം പരിഗണിക്കുന്നത് നിർണായകമാണ്.